നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നിൽ മൃഗത്തിന് സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. ഡേവിഡ് പ്ലീസ്, നിങ്ങൾ ഇപ്പോഴും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ കരുതിയിരിക്കുന്നത്? ആയിക്കോളൂ, എന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ട് കള്ളക്കടയിൽ ഒഴുക്കാണോ? എന്തിനാ ഡയമണ്ട്സ് മാത്രം എന്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചത്? ആ പാവം പിടിച്ച പെണ്ണിനെ കുത്തിക്കൊന്ന കത്തി കൂടെ വെക്കാരുന്നില്ലേ? എവിഡൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവരുന്നല്ലോ, അല്ലെങ്കിൽ അതിനെ ആകാവല്ലോ. ചെല്ല്, ചെന്ന് നിന്റെ പ്രിയപ്പെട്ട അനിയനോട് അതിനുവേണ്ടി ഏർപ്പാട് ചെയ്യാൻ പറ. ഇല്ല ദേവേട്ടാ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല, ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ സത്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ ഇങ്ങനൊരു സമയത്ത് അത് വേണ്ടി വരുന്നു എന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ സങ്കടം. പുതിയ കള്ളക്കഥയായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? ഏതായാലും ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അതങ്ങ് പറഞ്ഞേക്കണം. ആക്ഷേപിച്ചോളൂ, പരിഹസിച്ചോളൂ, സങ്കടമില്ല എനിക്ക്. ദേവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും സത്യം സത്യമല്ലാതാവില്ലല്ലോ. അത് എനിക്കും ഈശ്വരനും മാത്രം അറിയാം. ദേവേട്ടൻ പറഞ്ഞല്ലോ, ദേവേട്ടന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വെറും വൃത്തികെട്ടൊരു സ്ത്രീയാണ് ഞാനെന്ന്. എങ്കിൽ ആ ധാരണ മാറ്റിക്കോളൂ. സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ എത്ര ക്രൂരനായാലും എത്ര മനുഷ്യത്വമില്ലാതെ പെരുമാറിയാലും അകാലത്തിൽ അയാൾക്ക് ആയുസ് ഭംഗം വരാൻ ഒരു സ്ത്രീക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഒരു പെണ്ണും ആഗ്രഹിക്കില്ല. എന്താ നീ പറഞ്ഞത്? കുഞ്ഞിന്റെ അച്ഛനോ? ആര്? ഞാനോ? ഇപ്പൊ ഈ വരവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. കൊള്ളാം, ഈ കഥ സ്വയം പ്രതിയോ അതോ മറ്റാരുടെയെങ്കിലും ബുദ്ധിയിൽ തെളിഞ്ഞത് ഉപദേശമായി തന്നതോ? ദേവേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ് ദേവേട്ട. ആ സത്യത്തിന് നേരെ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും കണ്ണടയ്ക്കാം, കൊഞ്ഞനം കുത്താം എന്ന് കരുതി സത്യം സത്യമല്ലാതാവില്ലല്ലോ. What do you mean?